ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫ്ലാറ്റിൻ്റെ മുകളിൻ്റെ നിലയിൽ നിന്ന് വീണ് മരിച്ചിരിക്കുകയാണ്. സംഭവം 17-ാം തീയതി തന്നെ ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. കോട്ടയത്ത് മുട്ടമ്പലത്ത് ഫ്ലാറ്റിലെ 12-ാം നിലയിൽ നിന്ന് വീണ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. മുട്ടമ്പലം സ്കൈലൈൻ എക്സോട്ടിക്ക ഫ്ലാറ്റിലെ 12B1-ൽ താമസിക്കുന്ന ജോൺ ടെന്നി കുര്യൻ്റെയും ശില്പയുടെയും മകൾ റേയ, 15 വയസ്സായ റേയാണ് മരിച്ചത്. കോട്ടയം പള്ളിക്കൂടം സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ശബ്ദം കേട്ട് എത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനാണ് പെൺകുട്ടി വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. കൺട്രോൾ റൂം പോലീസ് എത്തിയാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അച്ഛൻ ജോൺ ടെന്നി കുര്യൻ US IT മേഖലയിലാണ്. ഇവർ നേരത്തെ US ൽ ആയിരുന്നു. 4 വർഷമായി പെൺകുട്ടി അമ്മയ്ക്കൊപ്പം മുട്ടമ്പലത്തെ ഫ്ലാറ്റിലാണ് താമസം. ഒരു സഹോദരി കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല, കാര്യം കഴിഞ്ഞ ദിവസം കൂടി സുഹൈല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. കാര്യം 10-ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത്. എന്നാൽ ഈ കുട്ടി ഫ്ലാറ്റിൽ നിന്ന് വീണ് മരിച്ചതാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടില്ല. മറ്റാരെങ്കിലും ചെയ്തതാണോ, കൊലപാതകമാണോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ടത്തെ പോലെ 18-ോ 19-ോ 20-ോ വയസ്സൊന്നും അല്ല ദുരൂഹ സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. ചെറിയ കുട്ടികൾ 8-ാം ക്ലാസ്സിലെത്തിയ ഉടനെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും അഡിക്റ്റഡ് ആവുകയാണ്. ഓപ്പണായിട്ട് പറയാലോ, പ്രേമം, വിരഹം, ഗെയിം അഡിക്ഷൻ വേറെ, ഗെയിം അഡിക്ഷൻ മറ്റൊരു തലത്തിലേക്കാണ് മാറുന്നത്. പക്ഷേ ഈ പ്രേമം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് അവസാനം ആത്മഹത്യയിലേക്ക് എത്തിക്കും, എത്തിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ 2 പേര് എപ്പോഴും വീട്ടിലുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി, അവരുടെ മരണം വരെ നിങ്ങൾക്ക് വേണ്ടി, ആ നിങ്ങൾക്ക് വേണ്ടി വേണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന വിഷമങ്ങൾ കേൾക്കാൻ അവനുണ്ട്, നിങ്ങളുടെ സന്തോഷങ്ങൾ കേൾക്കാൻ അവനുണ്ട്. ആ അവൻ എവിടെ നിന്ന് വന്നു, മറ്റെവിടെ നിന്നോ വന്നു, ആരാണ് കൊണ്ടുവന്നത് അറിയില്ല. അപരിചിതനായൊരു മെസ്സേജ്, ആ മെസ്സേജ് കൊണ്ടെത്തിച്ചത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്. ഇതൊക്കെ സാഹിത്യകാർ പലതും പറയും. ആ രീതിയിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കരുത്. ഏതൊരു പെൺകുട്ടി മരണപ്പെടുമ്പോഴും ദുരൂഹ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. സാധാരണ മരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പെൺകുട്ടി ഫ്ലാറ്റിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നു? വർഷങ്ങളായിട്ട് ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ കാൽ തെറ്റി വീഴാൻ സാധ്യതയുണ്ടോ? അറിയില്ല. CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? അറിയില്ല. എങ്കിലും ആത്മഹത്യകൾ കൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഇത് ആത്മഹത്യയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ കേൾക്കുമ്പോൾ 15 വയസ്സെന്ന് കേൾക്കുമ്പോൾ ഒരു 10-ാം ക്ലാസ് പെൺകുട്ടി എക്സാമുകളൊക്കെ എഴുതി നന്നായിട്ട് വിദ്യാഭ്യാസം നേടേണ്ട ഒരു പെൺകുട്ടി മരണപ്പെടുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. എന്നാൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് അറിയുകയുമില്ല. ആത്മഹത്യ ആരും ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു മെസ്സേജായിട്ട് സ്വീകരിക്കുക. ആത്മഹത്യ ചെയ്യല്ലേ, അത് ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. ഓക്കെ, ആത്മഹത്യ ചെയ്യരുത്. ദൈവം നിങ്ങൾക്കൊരു ശരീരം തന്നു, ജീവൻ നൽകി. ആ ജീവൻ എടുക്കാനുള്ള അവകാശം ദൈവത്തിനാണ്. നിങ്ങളായിട്ട് ആ ജീവൻ വെടിയല്ലേ? തീർച്ചയായിട്ടും ഇത്തരം ആത്മഹത്യകളൊക്കെ ഒഴിവാകട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ MS Solutions പറയാനുള്ളൂ. താങ്ക് യു.